ടി പി വധക്കേസിൽ മൂന്ന് പ്രതികൾക്ക് പുറമെ ട്രൗസർ മനോജ് എന്ന പ്രതിക്കും ശിക്ഷാ ഇളവ് നൽകാൻ സർക്കാർ ശ്രമമെന്ന് പ്രതിപക്ഷം നിയമസഭയിൽ. പ്രതിപക്ഷ നേതാവ് സബ്മിഷനിലൂടെയാണ് വിഷയം സഭയിൽ അവതരിപ്പിച്ചത്. സംഭവം വിവാദമായതോടെ മൂന്ന് ജയിൽ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. വിവരങ്ങളുമായി വി വിനീഷ് ചേരുന്നുണ്ട്. വിനീഷ്, ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? വിഷയം വിവാദമായതോടുകൂടി സംസ്ഥാന സർക്കാർ മുഖം രക്ഷിക്കാനാണ് ഇപ്പോൾ ജയിൽ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത നടപടിയിലേക്ക് കടന്നിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആദ്യം തന്നെ ഈ ടി പി വധക്കേസുമായി ബന്ധപ്പെട്ട് ഈ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാൻ ഉള്ള ഒരു തീരുമാനം സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പോലീസ് ഉദ്യോഗസ്ഥർ ഇതിൻ്റെ നിയമ നടപടികളുമായി മുന്നോട്ട് പോയതെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോയ ഉദ്യോഗസ്ഥരെയാണ് മുഖം രക്ഷിക്കാനായി സർക്കാർ ഇപ്പോൾ ബലിയടാക്കിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഒപ്പം തന്നെ നിയമസഭയിൽ അടക്കം വലിയ രീതിയിൽ കോലാഹലം സൃഷ്ടിച്ചുകൊണ്ട് വലിയ പ്രതിഷേധങ്ങൾ ഈ വിഷയത്തിൽ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിക്കൊണ്ട് പ്രതിപക്ഷം സഭയുടെ നടുത്തളത്തിൽ ഇറങ്ങി വരെ വിഷയമുണ്ടാക്കിയതാണ്. തുടർന്ന് അന്ന് അടിയന്തര പ്രമേയത്തിനുള്ള അവസര അനുമതി സ്പീക്കർ തന്നെ നേരിട്ട് നിഷേധിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അന്ന് വലിയ രീതിയിൽ സ്പീക്കർക്കെതിരെ വിമർശനമായിരുന്നു പ്രതിപക്ഷം ഉന്നയിച്ചത്. പ്രതിപക്ഷം പ്രധാനമായും ആരോപിച്ചത് ഇത്തരത്തിലായിരുന്നു, സ്പീക്കർ പാർട്ടി നേതാവിനെ പോലെ പ്രതികരിക്കുന്നു, പ്രത്യേകിച്ച് അടിയന്തര പ്രമേയത്തിനുള്ള ആ നോട്ടീസ് നൽകിയ സമയത്ത് തന്നെ അതിനെ നിഷേധിച്ചുകൊണ്ട് രംഗത്തെത്തിയത് ഒരിക്കലും അത് സ്വീകാര്യമല്ല എന്ന നിലപാടായിരുന്നു അന്ന് പ്രതിപക്ഷം കൈക്കൊണ്ടത്. തുടർന്ന് ഗവർണർക്ക് ഈ വിഷയം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകുന്നു, അത് കൊടും ക്രിമിനലുകളാണ്, സി പി എമ്മിൻ്റെ സജീവ പ്രവർത്തകരാണ് അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ ഗുണ്ടാപ്രവർത്തനം നടത്തുന്ന നേതാക്കളാണ് ഇവരൊക്കെ എന്ന ആക്ഷേപമായിരുന്നു അന്ന് കെ കെ രമ നിയമസഭയ്ക്കുള്ളിൽ ഉന്നയിച്ചത്. അതിനുശേഷം ഈ വിഷയം ചൂണ്ടിക്കാട്ടി അടിയന്തര പ്രമേയത്തിന്റെ അവതരണാനുമതി നിഷേധിച്ചതിനെ തുടർന്ന് കെ കെ രമയും പ്രതിപക്ഷവും ഗവർണർക്ക് നോട്ടീസ് നൽകുന്ന ഒരു സാഹചര്യമുണ്ടായി. ഗവർണർക്ക് കത്ത് നൽകി ഇത്തരത്തിലുള്ള ശിക്ഷാ ഇളവ് അനുവദിച്ചുകൂടാ എന്ന തരത്തിലുള്ള ഒരു കത്തായിരുന്നു ഗവർണർക്ക് പ്രതിപക്ഷവും കെ കെ രമയും നൽകിയത്. തുടർന്ന് തൊട്ടു പിന്നാലെ ഇന്ന് സബ്മിഷനായി ഈ വിഷയം സഭയിൽ ഉന്നയിക്കാനിരിക്കുമ്പോഴാണ് ധൃതി പിടിച്ച് മുഖം രക്ഷിക്കാനായി സർക്കാർ നടപടിയിലേക്ക് കടന്നത്. ഈ നടപടി എന്ന് പറയുന്നത് കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ടിന്റെ ചുമതലയുള്ള ജോയിന്റ് സൂപ്രണ്ട് കെ എസ് ശ്രീജിത്ത്, അസിസ്റ്റന്റ് സൂപ്രണ്ട് ഗ്രേഡ് 1 ബി ജി അരുൺ, അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ ഒ വി രഘുനാഥ് എന്നിവരെയാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. തൽക്കാലത്തേക്ക് സംഭവം വിവാദമായതോടുകൂടി മുഖം രക്ഷിക്കാനുള്ള ഒരു നടപടിയാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നതെന്നാണ് ഈ വിഷയത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി, ലക്ഷ്മി വിനീഷാണ് വിവരങ്ങൾ നൽകിയത്.